ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ വെയിറ്റ് കുറയ്ക്കാനായിട്ട് നിർബന്ധമായിട്ടും അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും ഒഴിവാക്കേണ്ട നാല് ഡ്രിങ്ക്സിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ നിങ്ങൾക്കറിയാം നമ്മൾ എല്ലാ പ്രാവശ്യവും അല്ലെങ്കിൽ യൂഷ്വലി നമ്മൾ ചെയ്യുന്ന എല്ലാ വീഡിയോസിലും നമ്മൾ വെയിറ്റ് കുറയ്ക്കാൻ അല്ലെങ്കിൽ വെയിറ്റ് ലോസിന് നമ്മളെ സഹായിക്കുന്ന വെയിറ്റ് ലോസ് ഡ്രിങ്ക്സ് മറ്റ് ഡ്രിങ്ക്സ് ജ്യൂസസ് അങ്ങനെയുള്ള സ്മൂത്തീസ് ഇങ്ങനെയുള്ള ഡ്രിങ്ക്സൊക്കെയാണ് നമ്മൾ യൂഷ്വലി നമ്മൾ വീഡിയോസായിട്ട് ചെയ്യുന്നത് പക്ഷേ അതിൽ നിന്നൊക്കെ പതിവിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ കഴിക്കുന്ന ഡ്രിങ്ക്സ് അല്ലെങ്കിൽ ഈ പറയുന്ന നാല് ഡ്രിങ്ക്സിൽ ഏതെങ്കിലുമൊക്കെ ഒരെണ്ണം നമ്മൾ ഒരു രണ്ടോ മൂന്നോ ദിവസം കൂടുമ്പോഴോ അല്ലെങ്കിൽ ഡെയിലി കുടിക്കുന്നവരും അല്ലെങ്കിൽ വൺസ് ഇൻ എ വീക്ക് എങ്കിലും കുടിക്കുന്നവരായിരിക്കും സോ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ഈ നാല് ഡ്രിങ്ക്സും നമ്മൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കാം കാര്യം നമ്മളെ വെയിറ്റ് കൂട്ടാനായിട്ട് വെയിറ്റ് ഗെയിനിങ്ങിന് ഏറ്റവും കൂടുതൽ കാരണമാകുന്ന ജ്യൂസസ്സാണ് ഈ നാലെണ്ണം എന്ന് പറയുന്നത് സോ തീർച്ചയായിട്ടും നിങ്ങൾ ഈ നാല് കാര്യങ്ങളും ഒഴിവാക്കുകയാണെങ്കിൽ തന്നെ പകുതി നിങ്ങളുടെ പ്രശ്നം അല്ലെങ്കിൽ പകുതി നമ്മുടെ ഈ വെയിറ്റ് ലോസ് എന്നുള്ളൊരു കാര്യം നമുക്ക് സാധ്യമാവുന്നതായിരിക്കും അപ്പോൾ ഈ ഡ്രിങ്ക്സ് ഏതൊക്കെ ഡ്രിങ്ക്സാണ് നമ്മൾ ഒഴിവാക്കേണ്ടത് എന്നൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നിങ്ങൾ ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട അതുപോലെ തന്നെ അതിൻ്റെ അടുത്തുള്ള ഒരു ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഒന്നാമതായിട്ട് ഞാൻ പറയുന്നത് മിൽക്ക് ഷേക്സാണ് നമുക്കറിയാം നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഷേക്സ് എന്ന് പറയുന്നത് അല്ലേ അപ്പം പ്രത്യേകിച്ചും ചൂടുള്ള സമയവും വേനൽക്കാലമൊക്കെ ആയതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള ജ്യൂസസും ഷേക്സും ഒക്കെ കുടിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും പുറത്തൊക്കെ പോകുമ്പോഴത്തേക്കിനും നമുക്കൊരു ക്ഷീണം തോന്നുമ്പോഴും നമ്മൾ ഒരുപാട് വെയിലത്തെ കലഞ്ഞ് കഴിയുമ്പോഴും നമുക്ക് ഓട്ടോമാറ്റിക്കലി ദാഹമുണ്ടാകും അത് ക്വൈറ്റ് നാച്ചുറലാണ് പക്ഷേ നമ്മൾ ആ സമയത്ത് നമ്മൾ കൂടുതൽ ആൾക്കാരും പ്രിഫർ ചെയ്യുന്ന ഒരു ഡ്രിങ്കാണ് മിൽക്ക് ഷേക്സ് എന്ന് പറയുന്നത് അപ്പം മിൽക്ക് ഷേക്സ് എന്ന് പറയുമ്പോൾ തന്നെ അതിലടങ്ങിയിരിക്കുന്ന കണ്ടൻസ് നമുക്ക് ആദ്യമൊക്കെ എന്തൊക്കെ നോക്കാം അല്ലെങ്കിൽ ഇൻഗ്രീഡിയൻസ് അതിൽ നമ്മൾ പാൽ ഉപയോഗിക്കുന്നു ഷുഗർ ഉപയോഗിക്കുന്നു ഐസ്ക്രീം ഉപയോഗിക്കുന്നു അതുപോലെ തന്നെ മറ്റ് ഫ്ലേവേഡ് ആയിട്ടുള്ള ഐറ്റംസ് നമ്മൾ യൂസ് ചെയ്യുന്നു അപ്പോൾ നമുക്കറിയാം ഈ പേര് പോലെ തന്നെ ഇതിൽ ഇത്രയും സാധനങ്ങൾ ഷേക്ക് എന്ന് പറയുമ്പോൾ തന്നെ ഇത്രയും സാധനങ്ങൾ അത് ഇൻക്ലൂഡ് ചെയ്യുന്നു എന്നാൽ ഇപ്പോൾ ഒരു ബനാന ഷേക്കോ അല്ലെങ്കിൽ ഒരു ആപ്പിൾ ഷേക്ക് സ്ട്രോബെറി എന്നിവയൊക്കെ ഒരു പരിധിവരെ ഒരു ഹെൽത്തി ആണെന്ന് നമുക്ക് പറയാം എങ്കിലും പൂർണ്ണമായിട്ടും ഹെൽത്തി ആണെന്ന് പറയാനായിട്ട് സാധിക്കില്ല കാരണം നമുക്കറിയാം ഇതിൽ കൂടുതലും നമുക്ക് ആരോഗ്യം മീൻസ് നമ്മളെ വെയിറ്റ് കൂട്ടാനായിട്ട് സഹായമാകുന്ന അല്ലെങ്കിൽ കാരണമാകുന്ന ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൽ കൂടുതലും ഉപയോഗിച്ചിരിക്കുന്നത് ഇതിൽ നമുക്കറിയാം അതുപോലെ തന്നെ ഫ്ലേവേഡ് ആയിട്ടുള്ള മറ്റ് ഷേക്ക്സ് അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വാനില ഷേക്ക് അതല്ലെങ്കിൽ ചോക്ലേറ്റ് ഷേക്ക് ഇതൊക്കെ നമുക്ക് വെയിറ്റ് ലോസിന് സമയത്ത് നമ്മൾ തീർച്ചയായിട്ടും നോ പറയേണ്ട ഐറ്റംസ് തന്നെയാണ് സോ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു എന്താണ് ഷേക്സ് എന്ന് പറയുന്ന ഒരു കാര്യം നിങ്ങളിത് പൂർണ്ണമായിട്ടും ഒഴിവാക്കുക അതുപോലെ തന്നെ ഈ മിൽക്ക് ചോക്ലേറ്റ് ഇവയൊക്കെ വളരെ ഹെവി ആയിട്ടുള്ള കാര്യങ്ങളാണ് അതുപോലെ തന്നെ ഇതൊക്കെ ഫുൾ ഓഫ് ഫാറ്റും കാലറീസുമാണ് സോ തീർച്ചയായിട്ടും നമ്മൾ വെയിറ്റ് കുറയ്ക്കുന്ന സമയത്ത് നമ്മൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കേണ്ട ഒരു കാര്യമാണ് മിൽക്ക് ഷേക്സ് എന്ന് പറയുന്നത് ഇനി വൺസ് ഇൻ എ വൈലൊക്കെ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കി നോക്കാം അപ്പം പഞ്ചസാരയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഹണി യൂസ് ചെയ്യാം അതല്ലെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ള മധുരമുള്ള പഴങ്ങളോ കാര്യങ്ങളൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഷുഗർ നമുക്ക് അവോയ്ഡ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് സോ അതിന് തെറ്റില്ല പക്ഷേ നമ്മൾ പുറത്ത് പോയി കഴിക്കുമ്പം അതിൽ ഒരുപാട് ഷുഗർ കണ്ടൻറ്റും ഫ്ലേവേഡ് ആയിട്ടുള്ള ഒരുപാട് സാധനങ്ങളും ഇവർ ചേർക്കുന്നുണ്ട് സോ തീർച്ചയായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള മിൽക്ക് ഷേക്സ് നമ്മൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ തന്നെ ശ്രമിക്കുക അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് ബോട്ടിലിൽ ജ്യൂസസ് ആണ് നമുക്കറിയാം നമ്മളെല്ലാവരും ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പുറത്തൊക്കെ പോകുമ്പം നമ്മൾ പുറത്തുനിന്ന് വെള്ളം ഒക്കെ വാങ്ങിച്ച് കുടിക്കുന്നവരാണ് സോഫ്റ്റ് ഡ്രിങ്ക്സും കാര്യങ്ങളും ഒക്കെ വാങ്ങിച്ച് കുടിക്കുന്നവരാണ് അപ്പോൾ ഞാൻ ഒന്നിൻ്റെയും പേര് എടുത്ത് പറയുകയോ പിക്ചർ കാണിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ പേരും നാളും ഒന്നുമില്ലാത്ത കുറച്ച് ബോട്ടിലിൽ ജ്യൂസസ് കാണിക്കുന്നത് അപ്പം ഒരു ബ്രാൻഡും ഞാൻ പറയുന്നില്ല നമുക്കറിയാം ഇതൊക്കെ നല്ലതാണ് ഇതൊന്നും നമ്മുടെ ഹെൽത്തിന് അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യത്തിന് നല്ലതല്ല എന്ന് നമുക്കറിയാം അതുപോലെ തന്നെ ബ്രാൻഡ്സ് എത്ര നല്ലതാണ് എന്ന് പറഞ്ഞാൽ പോലും അല്ലെങ്കിൽ എത്ര നല്ലതാണെന്നില്ല ഹെൽത്തി ആണെന്ന് അവകാശപ്പെട്ടാൽ പോലും ഇത് നമുക്ക് ഹെൽത്തി അല്ല എന്നുള്ള കാര്യം നമുക്കറിയാം ഒരുപക്ഷെ നമ്മൾ ഇത് കുടിക്കുമ്പം നമുക്കൊരു എനർജി തോന്നുകയും അല്ലെങ്കിൽ നമ്മുടെ ആ ക്ഷീണം ഒക്കെ മാറുമായിരിക്കാം പക്ഷേ ഇതിൽ ഇവർ ഒരുപാട് പ്രിസർവേറ്റീവ്സും അതുപോലെ ടേസ്റ്റ് എൻഹാൻസേഴ്സും ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട് ഇവ വെയിറ്റ് ലോസിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു കാര്യമേ അല്ല ഇത് വെയിറ്റ് ലോസിന് നമ്മളെ സഹായിക്കുക ഇല്ലേ ഇല്ല അപ്പം പക്ഷേ എന്നാലും നമ്മൾ ഇത് അറിഞ്ഞുകൊണ്ട് തന്നെയായാലും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് കുടിക്കുന്നത് ഒരു പരിധിവരെ പക്ഷേ നമ്മുടെ ഒരു സാഹചര്യങ്ങളും കൊണ്ടും നമ്മുടെ ആ ഒരു സമയത്തെ ആ ഒരു ഇതും കൊണ്ടായിരിക്കും നമ്മൾ കുടിക്കുന്നത് കാര്യം നമ്മൾ പുറത്ത് പോകുമ്പം ക്ഷീണിക്കുന്നു തളർച്ച തോന്നുന്നു ആ ഒരു സമയത്ത് നമ്മൾ വാങ്ങിച്ച് കുടിക്കുന്നതാണ് പക്ഷേ ഇത് നമ്മുടെ വെയിറ്റ് ലോസിന് ഒരിക്കലും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു കാര്യമില്ല അതേപോലെ തന്നെ നമുക്ക് ചിലപ്പം ഇത് നല്ല ടേസ്റ്റി ആയിട്ടോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ എനർജി കിട്ടുന്നതുപോലെയോ ആ ഒരു ക്ഷീണം മാറുന്ന പോലെയോ ഒക്കെ തോന്നിയേക്കാം പക്ഷേ അതിൽ ഷുഗറിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് ഒരിക്കലും നമ്മൾ മറക്കാനായിട്ട് പാടില്ല വളരെയധികം ഹൈ ഷുഗർ കണ്ടൻറ്റ് ഉള്ള ഒരു ജ്യൂസ് തന്നെയാണ് ഈ ബോട്ടിലിൻ്റെ ജ്യൂസസ് എന്ന് പറയുന്നത് സോ തീർച്ചയായിട്ടും ഈ ഒരു കാര്യം നമ്മൾ എന്താണ്
ഒഴിവാക്കിയേ പറ്റൂ. നമുക്കറിയാം നമ്മുടെ വീട്ടിൽ ഒരു ഓറഞ്ച് ജ്യൂസ് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര സ്പൂൺ പഞ്ചസാര നമ്മൾ അതിൽ ആഡ് ചെയ്യുന്നു എന്ന് നമുക്കറിയാം അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ വളരെയധികം ഷുഗർ കണ്ടൻറ്റും മറ്റ് കാര്യങ്ങളും മറ്റ് പ്രിസർവേറ്റീവ്സും ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ് ഈ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ഇതുപോലെയുള്ള ബോട്ടിൽ ജ്യൂസസ് എന്ന് പറയുന്നത്. സോ തീർച്ചയായിട്ടും ഇവ നമുക്ക് നമ്മുടെ ആരോഗ്യത്തിന് അല്ലെങ്കിൽ നമ്മുടെ വെയിറ്റ് ലോസ് എന്ന് പറയുന്ന ആ ഒരു ജേണിയിൽ സ്യൂട്ടബിൾ അല്ല. സോ തീർച്ചയായിട്ടും ഈ ഒരു കാര്യം നമ്മൾ കട്ട് ഓഫ് ചെയ്യേണ്ട തന്നെയാണ്. എയറേറ്റഡ് ഡ്രിങ്ക്സ് അല്ലെങ്കിൽ സോഡ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയും. സോഡയിൽ നമുക്കറിയാം കാർബൺ ഡയോക്സൈഡ് ആണ്, അതും നമ്മുടെ ശരീരത്തിന് നല്ലതല്ല. വൺസ് ഇൻ എ വൈലൊക്കെ കഴിക്കുന്നതുകൊണ്ട് തെറ്റും ഇല്ല എന്നുള്ളൊരു കൺസെപ്റ്റ് ആയിരുന്നു എനിക്കും. പക്ഷേ ഈ സോഡ എന്ന് പറയുന്നത് അല്ലെങ്കിൽ മറ്റ് ഡ്രിങ്ക്സ് ഇതുപോലെ എയറേറ്റഡ് ആയിട്ടുള്ള ഡ്രിങ്ക്സ് എന്ന് പറയുന്നത് അതിൽ സത്യം പറഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളും നമ്മുടെയൊക്കെ ഹെൽത്തി ആയിട്ടുള്ള വേർഷൻ ഓഫ് ഒരു കാര്യങ്ങളും അതിനകത്തില്ല. അതിൽ ആബ്സല്യൂട്ട്ലി ഷുഗറും കാലറീസും മാത്രമാണ് അടങ്ങിയിരിക്കുന്നത്. ഇത് നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും ഒരു ടേസ്റ്റോ അല്ലെങ്കിൽ നമുക്കൊരു എനർജി ലെവലോ ഒക്കെ തോന്നിയേക്കാം. പക്ഷേ ഇത് നമുക്ക് ഒട്ടും നല്ലതല്ല. ഇതിൽ ഒരുപാട് കാലറീസും അതുപോലെ തന്നെ ഹൈ ഷുഗറുമാണ്. അതേപോലെ തന്നെ വെയ്റ്റ് ലോസിന് വളരെയധികം ദൂഷ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഈ എയറേറ്റഡ് ഡ്രിങ്ക്സ് എന്ന് പറയുന്നത്. നാലാമത്തതാണ് ആൽക്കഹോൾ. ആൽക്കഹോൾ എന്ന് പറയുമ്പോഴത്തേക്കിനും സ്ത്രീകൾക്ക് മാത്രമല്ല, സ്ത്രീകളെ ഞാൻ നമ്മുടെ വീഡിയോസ് സ്ത്രീകൾ മാത്രമല്ല കാണുന്നത്, മറ്റ് ഫീമെയിലും അതുപോലെ മെയിൽ ആൾക്കാരും നമ്മുടെ വീഡിയോസ് കാണുന്നതാണ്. അപ്പോൾ ആൽക്കഹോൾ എന്ന് പറയുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കാര്യം ആൽക്കഹോൾ എന്ന് പറയുന്ന കാര്യം അല്ലെങ്കിൽ മദ്യപാനം അല്ലെങ്കിൽ ഈ ഒരു മദ്യം എന്ന് പറയുന്നത് നമ്മുടെ ഒരു വെയിറ്റ് ലോസിനെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യമല്ല, അല്ലെ വെയിറ്റ് ലോസിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് അല്ല. അപ്പം ആൽക്കഹോൾ എന്ന് പറയുന്നത് നമ്മുടെ ഫാറ്റ് ബേണിംഗ് പ്രോസസ്സിനെ സ്ലോ ആക്കാൻ കാരണമാക്കുന്നു. അതേപോലെ തന്നെ ആൽക്കഹോൾ കഴിച്ചു കഴിയുമ്പോൾ നമുക്ക് വിശപ്പ് തോന്നുന്ന ഒരു പ്രവണത കാണുകയും നമ്മൾ ഓവർ ഈറ്റിങ് നമ്മൾ സാധാരണ ഭക്ഷണം കഴിക്കുന്നതിലുമൊക്കെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിശപ്പ് തോന്നാനായിട്ടുള്ള ഒരു പ്രവണത ഉണ്ടാക്കുകയും ചെയ്യുന്നു. അതേപോലെ ചുരുക്കം പറഞ്ഞാൽ നമ്മുടെ ഒരു മെറ്റാബോളിക് ആ ഒരു സിസ്റ്റം മെറ്റാബോളിക് സിസ്റ്റം എന്ന് പറയുന്നത് ലോ ആക്കാനായിട്ട് കാരണമാകുന്നു. അതേപോലെ തന്നെ നമ്മുടെ ഫാറ്റ് ഒക്കെ ബേൺ ചെയ്ത് കളയാനായിട്ടുള്ള ആ ഒരു പ്രോസസ്സും ഫാറ്റ് ബേണിംഗ് പ്രോസസ്സും സ്ലോ ഡൗൺ ആക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ആൽക്കഹോൾ എന്ന് പറയുന്ന കാര്യം നമ്മൾ വെയിറ്റ് ലോസിൻ്റെ സമയത്ത് നമ്മൾ മാറ്റിവെച്ചേ പാടുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ നാല് ഡ്രിങ്ക്സ് എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള വളരെ അധികം സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള റോള് നമ്മുടെ വെയിറ്റ് ലോസ് എന്ന് പറയുന്ന ഒരു ജേണിയിൽ വഹിക്കുന്നുണ്ട്. വളരെ നല്ല ഒരു പങ്ക് വഹിക്കുന്നത് തന്നെയാണ്. സോ തീർച്ചയായിട്ടും നിങ്ങൾ വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ നാല് പാനീയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ലൈഫ് സ്റ്റൈലിൽ നിന്ന് തീർച്ചയായിട്ടും മാറ്റുക. എങ്കിൽ മാത്രമേ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു റിസൾട്ട് കിട്ടുകയുള്ളൂ. അതേപോലെ ഒരു ഹെൽത്തി വേർഷൻ ഓഫ് ലിവിങ് ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഈ കാര്യങ്ങളൊക്കെ കഴിവതും നമ്മൾ മാറ്റുക. കാര്യം ഈ ഷേക്ക് ജ്യൂസസ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം ഹൈ ലെവൽ ഓഫ് ഷുഗർ ആണ് അടങ്ങിയിരിക്കുന്നത്. നമ്മളെപ്പോഴും പറയാറുണ്ട് ബേസിക് ആയിട്ടുള്ള വെയിറ്റ് ലോസിൻ്റെ ഒരു കാര്യത്തിനകത്ത് നമ്മൾ ഷുഗർ കണ്ടൻറ്റ് അല്ലെങ്കിൽ ഷുഗർ എന്നൊരു കാര്യം നമ്മൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കുക എന്നുള്ളത്. അപ്പോൾ ഇതുപോലെ തന്നെ ഷുഗർ കണ്ടൻറ്റ് അടങ്ങിയിരിക്കുന്ന ആഹാരങ്ങളും നമ്മൾ തീർച്ചയായിട്ടും ഒഴിവാക്കുക. ഈ എല്ലാ ഡ്രിങ്ക്സിലും നോക്കുകയാണെങ്കിൽ ഷുഗറിൻ്റെ അളവ് വളരെയധികം കൂടുതൽ തന്നെയാണ്. സോ തീർച്ചയായിട്ടും ഈ നാല് പാനീയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി വെക്കുക. അപ്പം നിങ്ങൾക്ക് വെയിറ്റ് ലോസിന് ഈസി ആയിട്ട് നടക്കുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് പറയാനും മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ.